ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് സൗദിയിലെ യമൻ അതിർത്തി പ്രദേശമായ ജിസാനിൽ എണ്ണ വിതരണ സംവിധാനങ്ങൾക്ക് നേരെ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ടെർമിനലിലെ ഒരു ടാങ്കിന് തീ പിടിച്ചു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുൾപ്പെടെ സൗദിക്ക് നേരെ എട്ട് തവണയാണ് യമനിന്റെ ഹൂത്തികൾ ഇന്നലെ ഡ്രോൺ ആക്രമണം നടത്തിയത് എട്ട് ഡ്രോണുകളും തകർത്തതായി സഖ്യസേന അറിയിച്ചു ജിസാനിലും നെജറാനിലുമുള്ള യൂണിവേഴ്സിറ്റികൾ തകർക്കാൻ ശ്രമിച്ചു ഇതിനു പുറമെ അൽജൂഫിൽ മൂന്ന് തവണ മിസൈൽ ആക്രമണവും ഉണ്ടായി സൗദിയിലെ എണ്ണ വിതരണ സംവിധാനങ്ങളും സാധാരണ ജനങ്ങളും അവരുടെ വസ്തുക്കളുമാണ് ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ ലക്ഷ്യമിടുന്നതെന്ന് സഖ്യസേന ആരോപിച്ചു എണ്ണ സംഭരണികൾക്ക് നേരെയുള്ള ആക്രമണത്തെ സൗദി ഊർജ്ജ മന്ത്രാലയം അപലിപിച്ചു എണ്ണ എണ്ണവിതരണത്തിനും സ്വതന്ത്ര വ്യാപാരത്തിനും ലോകസമ്പദ്വ്യവസ്ഥക്കും ഭീഷണിയാണ് ഹൂത്തികളെന്ന് സഖ്യസേനാ വക്താവ് തുർക്കി അൽ മാലിക്കി പ്രതികരിച്ചു ആക്രമണത്തെ വിവിധ ലോകരാജ്യങ്ങളും ഒപലപിച്ചു യമനിൽ സമാധാനം പുനസ്ഥാപിക്കാൻ പുതിയ വെടിനിർത്തൽ നിർദ്ദേശവുമായി സൌദി മുന്നോട്ടുവന്നതിന് പിന്നാലെയാണ് ഹൂത്തികൾ സൌദിക്കു നേരെ ആക്രമണം നടത്തിയത് സമാധാന പദ്ധതിയോട് അനുകൂലമായി യമനിലെ നിയമാനുസൃത ഗവൺമെന്റ് പ്രതികരിച്ചെങ്കിലും ഹൂത്തികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ജലീൽ സൗദി എയർലൈൻസിന് കേരളത്തിലേക്ക് സർവീസ് നടത്താൻ അനുമതി നിഷേധിച്ച നടപടിക്കെതിരെ പ്രവാസികൾക്കിടയിൽ വൻ പ്രതിഷേധം പ്രവാസി വോട്ടേഴ്സിനെ തടയുകയാണ് ഇതിന് പിന്നിലെന്ന് ഇവർ ആരോപിക്കുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ പങ്കില്ലെന്ന് ഇടതനുകൂല പ്രവർത്തകർ പ്രതികരിച്ചപ്പോൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി യു അനുഭാവികൾ പറഞ്ഞു സൗദി എയർലൈൻസ് വിമാനങ്ങൾക്ക് കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ഒരു മുന്നറിയിപ്പുമില്ലാതെ നിഷേധിച്ച നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രവാസികളിൽ നിന്നും ഉയരുന്നത് സംസ്ഥാന സർക്കാർ എൻഒസി നൽകിയിട്ടും കേന്ദ്ര സിവിൽ ഏവിയേഷൻ ലാൻഡിംഗ് പെർമിഷൻ നൽകുന്നില്ല എന്നാണ് ആരോപണം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാട്ടിലെത്താൻ ഉദ്ദേശിക്കുന്ന വോട്ടർമാരെ തടയുകയാണ് ഈ നടപടിക്ക് പിന്നിലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് ഇതിൽ പങ്കില്ലെന്ന് ജിദ്ദേര് നവോദയ സാംസ്കാരിക വേദി പ്രതികരിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഏവിയേഷൻ അവരാണ് ഡിഡിസിഎയാണ് ഇതിന്റെ അനുമതി നിഷേധിച്ചിട്ടുള്ളത് കേരള ഗവൺമെന്റ് ഈ രണ്ട് വിമാനങ്ങൾക്കും ഇറങ്ങാനുള്ള പെർമിഷൻ നൽകി കഴിഞ്ഞതാണ് എൻഒസി നൽകിയതാണ് അത് തെറ്റായ തരത്തിൽ വ്യാജ പ്രചരണം നടക്കുകയാണ് ഇത് പ്രവാസി സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുക എന്നാൽ കേന്ദ്ര നടപടിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടലുണ്ടായിട്ടില്ലെന്ന് ഒ സി സി ആരോപിച്ചു കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധിക്കുകയും അതിലൊരു ഇമെയിൽ അയച്ച് അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയച്ച് കാത്തുനിൽക്കുന്ന കടമ നിർവഹിച്ചു എന്ന രീതിയിൽ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇമെയിൽ അയപ്പിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പ്രതികരിക്കുന്നതിന് ഒരു പ്രവാസി വകുപ്പും ഒരു മുഖ്യമന്ത്രിയും നമുക്ക് ആവശ്യമുണ്ടോ ഇന്നലെ ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകേണ്ട സൗദി എയർലൈൻസിന്റെ ചാർട്ടേഡ് സർവീസ് റദ്ദാക്കിയതോടെ ജിദ്ദയ്ക്ക് പുറത്തുനിന്നെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ജിദ്ദയിൽ കുടുങ്ങി ഇവരിൽ ചില യാത്രക്കാർ എയർ ഇന്ത്യ വിമാനത്തിൽ മുംബൈ വഴി നാട്ടിലേക്ക് മടങ്ങി കേരളത്തിലേക്കുള്ള സർവീസുകൾക്ക് മാത്രമാണ് ഈ നിയന്ത്രണം എന്നാണ് റിപ്പോർട്ട് ജിദ യു എയിൽ ഇന്ന് രണ്ടായിരത്തി സ്ഥിരീകരിച്ചു കോവിഡ് ബാധിച്ച് പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം കോവിഡ് ബാധിച്ച് ഇന്ന് ആറ് പേരാണ് യു എയിൽ മരിച്ചത് ഇതോടെ യു എയിലെ ആകെ കോവിഡ് മരണസംഖ്യ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ യു ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാല് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചായി ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പേർ കോവിഡ് നയൻറ്റീൻ മുക്തരായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് യു എയിൽ കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത് അതിനിടെ അബുദാബി കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഹോപ്പ് കൺസോഷ്യത്തിന്റെ നേതൃത്വത്തിൽ യു എ ഇ മറ്റ് ഇരുപത്തി ആറ് രാജ്യങ്ങളിലേക്ക് രണ്ട് കോടി ഡോസ് കോവിഡ് വാക്സിൻ അയച്ചതായി അധികൃതർ വ്യക്തമാക്കി വാക്സിൻ മറ്റു രാജ്യങ്ങളിലെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹോപ്പ് കൺസോഷ്യം ഓപ്പറേഷൻസ് ചെയർമാൻ മുഹമ്മദ് ജമാ അൽ ഷംസി പറഞ്ഞു അബുദാബി ആരോഗ്യ വിഭാഗം ഇത്തിഹാദ് കാർഗോ അബുദാബി പോർട്ട് ഗ്രൂപ്പ് തുടങ്ങിയവയുമായി സഹകരിച്ചാണ് വാക്സിൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സഹായങ്ങൾ യു എ ഇ അയക്കുന്നത് ട്വന്റി ദുബായ് സൗദി അറേബ്യയിൽ ഹജ്ജ് ഉമ്ര മേഖലയിലും മക്ക മദീന നഗരങ്ങളിൽ കടകളിലും ജോലി ചെയ്യുന്നവർക്ക് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കി വാക്സിൻ സ്വീകരിച്ചില്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ പരിശോധന നടത്തണം റമദാൻ ഇത് പ്രാബല്യത്തിൽ വരും ഹജ്ജ് ഉമ്ര സേവനങ്ങളിൽ ഏർപ്പെടുന്നവരും മക്കയിലും മദീനയിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നാണ് സൗദി നഗര ഗ്രാമകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം റമദാൻ ഒന്നുമുതൽ ഇവർക്ക് വാക്സിൻ നിർബന്ധമാകും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് മന്ത്രാലയം അറിയിച്ചു ഉംറ തീർത്ഥാടകർക്ക് സേവനം ചെയ്യുന്ന എല്ലാ മേഖലകളിലുള്ളവരും പുണ്യസ്ഥലങ്ങളിലെ എല്ലാ കടകളിലെയും ജീവനക്കാരും വാക്സിൻ സ്വീകരിക്കണം വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഈ ജീവനക്കാർ പി പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തണം തൊഴിലുടമയാണ് പി സി ആർ പരിശോധനയ്ക്കുള്ള ചെലവ് വഹിക്കേണ്ടത് റെസ്റ്റോറന്റുകൾ ബാർബർ ഷോപ്പുകൾ ബ്യൂട്ടി സലൂണുകൾ കായിക കേന്ദ്രങ്ങൾ പൊതുഗതാഗത സർവീസുകൾ തുടങ്ങിയ മേഖലകളിൽ റമദാൻ കഴിയുന്നതോടെ വാക്സിനേഷൻ അല്ലെങ്കിൽ ഏഴു ദിവസം കൂടുമ്പോൾ പി പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് ജിദ സൗദിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ അഞ്ഞൂറ് കടന്നു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു രോഗമുക്തി നിരക്ക് അഞ്ഞൂറ്റി പത്ത് കോവിഡ് കേസുകളാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് അഞ്ചര മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകളാണിത് മുന്നൂറ്റി എഴുപത്തിരണ്ട് രോഗമുക്തിയും ഏഴ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു കോവിഡ് കേസുകൾ ഇതോടെ മൂന്ന് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ടും രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റിമൂന്നും മരണസംഖ്യ ആറായിരത്തി അറുനൂറ്റിമുപ്പത്തിയേഴുമായി ഉയർന്നു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് നാല് ശതമാനമായി കുറഞ്ഞു നാലായിരത്തിരണ്ട് ആക്ടീവ് കേസുകളാണുള്ളത് ഇതിൽ അറുനൂറ്റിമുപ്പത് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് റിയാദിൽ നൂറ്റി എൺപത്തിനാല് കോവിഡ് കേസുകളും മുപ്പത്തിയൊന്ന് രോഗമുക്തിയും മക്കയിൽ മക്കൈയിൽ കോവിഡ് കേസുകളും പതിനേഴ് രോഗമുക്തിയും ജിദ്ദയിൽ കോവിഡ് കേസുകളും രോഗമുക്തിയും ദമാമിൽ കോവിഡ് കേസുകളും രോഗമുക്തിയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു മദീനയിൽ ഇന്ന് എട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ പതിനൊന്ന് പേർ രോഗമുക്തി നേടി സാമ്പിളുകൾ അമ്പത്തിയാറായിരത്തിനാല് മണിക്കൂറിനിടെ പരിശോധിച്ചു പരിശോധിച്ച സാമ്പിളുകൾ ഇതോടെ ഒരു കോടി ലക്ഷത്തി നാൽപ്പത്തി രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം ലക്ഷത്തി അമ്പത്തിനായി ഉയർന്നു അതേസമയം പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൌദിയിൽ ഒമ്പത് പള്ളികൾ കൂടി അടച്ചു ഇതോടെ നാൽപ്പത്തിയേഴ് ദിവസത്തിനിടെ അടച്ച പള്ളികൾ പള്ളികളും അണുനശീകരണത്തിന് ശേഷം വീണ്ടും പ്രാർത്ഥനക്കായി തുറന്നുകൊടുത്തു ഫോർ ജിദ റമദാനിൽ അബുദാബിയിലെ സ്കൂളുകളുടെ പ്രവൃത്തി സമയം അഞ്ച് മണിക്കൂറിൽ കൂടാൻ പാടില്ലെന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അറിയിച്ചു രാവിലെ ഒൻപതര മുതൽ മൂന്നര വരെയായിരിക്കും ക്ലാസുകൾ നടക്കുക പെരുന്നാൾ വരെ പുതുക്കിയ സമയക്രമം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി അവധി അവധിക്കഴിഞ്ഞ് അബുദാബിയിൽ ഏപ്രിൽ പതിനൊന്നിനാണ് സ്കൂളുകൾ തുറക്കുന്നത് കോവിഡ് വീണ്ടും വർധന ഇന്ന് പേർക്കാണ് വൈറസ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംഖ്യ ഉയർന്നു രാജ്യത്ത് ദൈനംദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നിന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞൂറിട്ടു പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി അധികൃതർ അറിയിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപതായി വൈറസ് ബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് പേരുടെ മരണമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇതോടെ വൈറസ് ബാധിച്ച് എഴുപത്തി മൂന്ന് മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപതായി ഉയർന്നു അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് ഇപ്രകാരമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുപത്തിനാലായി നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണത്തിലും വർധനവ് തന്നെയാണ് ഇന്നും രേഖപ്പെടുത്തിയത് പതിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ആക്റ്റീവ് കേസുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം ഇരുനൂറ്റി നാൽപ്പത്തി രണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാജ്യത്ത് ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി ഇരുപത് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ട്വന്റി ഫോർ കുവൈറ്റ് സ്വാഗതം എൻഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തീരുമാനം റിട്ടയർഡ് ജഡ്ജി കെ മോഹനെ കമ്മീഷനായി നിയോഗിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് ശേഷമായിരിക്കും ഉത്തരവ് പുറത്തിറക്കുക അതേസമയം സർക്കാർ തീരുമാനം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും കേന്ദ്ര ഏജൻസികളിൽ നിന്നും കൂടുതൽ ഇടപെടലുകൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് സർക്കാർ നീക്കം സ്വർണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയും മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയ്ക്കുമേൽ ഇ ഡി ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയെന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും സരിത്തിൻ്റെ കത്തുമടക്കം അഞ്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കമ്മീഷൻ പരിഗണിക്കുക മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ഗൂഢാലോചന നടന്നെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ഒപ്പം സർക്കാരിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്നും പരാതിയുണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും പുറത്തു വരണമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു കേസ് കെട്ടിച്ചമക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തെളിവുള്ളത് സാക്ഷിമൊഴികളിലുണ്ട് അപ്പോ ഇത് വളരെ ഗൗരവമായ കാര്യമല്ലേ സംസ്ഥാന സർക്കാരിനെ ഈ രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത് കാര്യങ്ങളും എന്ന് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിനുള്ള സർക്കാർ തീരുമാനത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരിഹാസത്തോടെയാണ് സ്വീകരിച്ചത് തോമസ് ഐസക്ക് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല അന്വേഷണം അന്വേഷണത്തിന്റെ രീതിയിൽ നടക്കും നിയമം നിയമത്തിന്റെ രീതിയിൽ നടക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തോമസ് ഐസക്ക് എന്തിന് പരിഭ്രാന്തരാകുന്നു എന്നുള്ളതാണ് എന്റെ സംശയം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ നേരത്തെ ഇ കോടതിയെ സമീപിച്ചിരുന്നു അന്വേഷണം കൂടി വരുന്നതോടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാകും തിരുവനന്തപുരം കോഴിക്കോട് കിഫിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കും രംഗത്ത് കിഫ്ബിയുടെ പേരിൽ ഓലപ്പാമ്പ് കാട്ടി ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു കിഫ്ബിയുടെ സൽപര്യം നശിപ്പിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമമെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം അഞ്ചു വർഷത്തിനിടെ കിഫ്ബി നടപ്പാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കിഫ്ബി ആസ്ഥാനത്ത് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് ഇതേ തുടർന്നാണ് കേന്ദ്ര ഏജൻസികളെ പാടെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് പരിശോധന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും കിഫ്ബിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കിഫ്ബി ആരെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് തട്ടിക്കൂട്ടി അതുപോലെ ഒരു നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നായിരുന്നു ധനമന്ത്രി ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം ഒരു നല്ല കാര്യത്തിന് ചെളിവാരി അറിയാം നശിപ്പിക്ക അതാണ് ഉദാഹരണമാണ് റെയ്ഡോ അത് അതേസമയം കിഫ്ബി വിഷയത്തിലെ ധനമന്ത്രിയുടെ പ്രതികരണത്തെ വിമർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി തോമസ് ഐസക്ക് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല അന്വേഷണം അന്വേഷണത്തിന്റെ രീതിയിൽ നടക്കും നിയമം നിയമത്തിന്റെ രീതിയിൽ നടക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തോമസ് ഐസക്ക് എന്തിന് പരിഭ്രാന്തരാകുന്നു എന്നുള്ളതാണ് എന്റെ സംശയം തിരുവനന്തപുരം ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധന വിചിത്രമെന്ന് കിഫ്ബി ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ട രേഖകൾ ഫെബ്രുവരി ഫെബ്രുവരിയഞ്ചിന് തന്നെ നൽകിയിരുന്നു സോഫ്റ്റ്വെയറിന്റെ പാസ്വേഡ് നൽകാൻ കിഫ്ബി തയ്യാറായിരുന്നുവെന്നും ആവശ്യമില്ലെന്ന് ആദായനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചുവെന്നും കിഫ്ബി അധികൃതർ വ്യക്തമാക്കി പരിശോധനാ സംഘം ആവശ്യപ്പെട്ട പ്രകാരം കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ച കൈമാറുമെന്നും കിഫ്ബി അറിയിച്ചു ഇരട്ട വോട്ടിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്ന നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി ഹൈക്കോടതി തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കാനാണ് നിർദ്ദേശം അതേസമയം ജനഹിതം അട്ടിമറിക്കാൻ സി പി ഐ ആസൂത്രിത ശ്രമം നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വിഷയത്തിൽ എ സി സി നേതൃത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു ഹർജി വീണ്ടും പരിഗണിക്കുന്ന തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു വോട്ടർ പട്ടികയിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ടുകളാണ് സിപിഐഎം അനുഭാവ സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് ചേർത്തതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു മഷി വായിക്കാനുള്ള രാസവസ്തുക്കൾ സിപിഐഎം വ്യാപകമായി വിതരണം ചെയ്യുകയാണ് ശാസ്ത്രീയ സ്വഭാവത്തിലുള്ള കള്ളവോട്ടിനാണ് ശ്രമം

clean the voter list within one week so that a free and fair election can be held. ും കോൺഗ്രസ് കുന്നപ്പിള്ളിക്ക് ഇരട്ടവോട്ട് പെരുമ്പാവൂർ മൂവാറ്റുഴ മണ്ഡലങ്ങളിലാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് ഇരട്ടവോട്ടുള്ളത് ഇരു മണ്ഡലങ്ങളുമായി എൽദോസ് കുന്നപ്പിള്ളിയുടെ ഭാര്യ മറിയാമ എബ്രഹാമിന് മൂന്ന് വോട്ടാണുള്ളത് െരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന് കീഴിലെ രായമംഗലം പഞ്ചായത്തിൽ ക്രമനമ്പർ ആണ് വോട്ടർ പട്ടികയിൽ എൽദോസ് കുന്നുപള്ളിയുടെ പേരുൾപ്പെട്ടിരിക്കുന്നത് അതേ ബൂത്തിലെ എന്ന ക്രമ നമ്പർ വോട്ടറാണ് ഭാര്യ മറിയാമ്മ എബ്രഹാം ഇതിനു പുറമെ മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ മുപ്പതിലും എൽദോസിനും ഭാര്യയ്ക്കും വോട്ടുണ്ട് ബൂത്ത് നമ്പർ നൂറ്റിമുപ്പതിലെ ക്രമനമ്പർ ആയിരത്തി തൊണ്ണൂറ്റി എന്ന വോട്ടറാണ് എൽദോസ് ഭാര്യയുടെ ക്രമനമ്പർ ആവട്ടെ ഈ രണ്ടിടത്തെയും വോട്ട് കൂടാതെ എൽദോസിന്റെ ഭാര്യ മറിയാമ്മ അബ്രാഹാമിന് മൂന്നാമതൊരു വോട്ട് കൂടിയുണ്ട് മറിയാമ്മയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ആരക്കുട ഗ്രാമപഞ്ചായത്തിലെ ബൂത്ത് നമ്പർ ഇവിടത്തെ ക്രമനമ്പർ ആവട്ടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്നാൽ ഇരട്ട വോട്ടിന് കാരണം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് എൽദോസ് കുന്നുപ്പള്ളി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞാൻ എന്റെ വോട്ട് മാറ്റിയായിരുന്നു അതവിടുത്തെ ബി എൻമാർ മാറ്റേണ്ടല്ലേ നമ്മൾ അവർ ഇങ്ങോട്ട് വോട്ട് മാറ്റിയതാണ് എന്താ വന്നത് എനിക്കറിയില്ല എന്റെ വോട്ട് ഇപ്പൊ ഞാൻ താമസ താമസം മാറ്റിയില്ലോ വീട് വന്നത് എൽദോസ് കുന്നപ്പിള്ളിയുടെ ഇരട്ട വോട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി സാഹിൻ ആന്റണി ട്വന്റി ഫോർ കൊച്ചി സംസ്ഥാനത്ത് തുടർഭരണമുണ്ടായാൽ ആവർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പൊളിറ്റ് ബ്യൂറോയ്ക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആളായി പിണറായി വിജയൻ മാറുമെന്നും എ കെ ആന്റണിയുടെ വിമർശനം താൻ ഇനി പാർലമെന്ററി പദവികളിലേക്കില്ലെന്നും ട്വന്റി ഫോറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ എ കെ ആന്റണി വ്യക്തമാക്കി സംസ്ഥാനത്ത് തുടർഭരണം പാടില്ലെന്ന് എ കെ ആന്റണി അതിന് കാരണമായി നൽകുന്ന വിശദീകരണങ്ങൾ ഇങ്ങനെ നാളെ തുടർഭരണം ഉണ്ടാകുന്ന ഗവൺമെന്റിനെ നിയന്ത്രിക്കും കേരളത്തിലെ എല്ലാ മത വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന കണ്ണിയായി കോൺഗ്രസ് നിലകൊള്ളും നിഷ്പക്ഷ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിന് ലഭിക്കും ബി ജെ പിയുടെ വളർച്ച തുടങ്ങിയത് രാമക്ഷേത്ര പ്രശ്നത്തിലൂടെയെന്നും എ കെ ആന്റണി കൂട്ടായ നേതൃത്വത്തിന് കീഴിലാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ അഞ്ചു വർഷവും സജീവമായിരുന്നു വിജയമുറപ്പെന്നും ആന്റണി വേണ്ട തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ സാമുദായിക സംഘടനകൾക്കുണ്ടായിരുന്ന അകൽച്ച മാറിയെന്നും നിലവിൽ അവർ യു ഡി എഫിനൊപ്പമെന്നും ആന്റണി പറഞ്ഞു ട്വന്റി ഫോർ തിരുവനന്തപുരം എൽ ഡി എഫ് തുടർ ഭരണം ആപത്തെന്ന എ കെ ആന്റണിയുടെ പ്രസ്താവന വികട മനോഭാവമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ വെള്ളപ്പൊക്കത്തിൽ ആളുകൾ മുങ്ങിയപ്പോൾ പോലും എ കെ ആന്റണി രാജ്യസഭയിലടക്കം നിശബ്ദത തുടർന്നിരുന്നുവെന്നും എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി ഒരു മനോഭാവത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നത് ഖേദകരമാണ് യു ഡി എഫിനെ ജയിപ്പിക്കണം എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ ജീർണിച്ച ഒരു മുന്നണിയായി യു ഡി എഫ് മാറിയിട്ടുണ്ട് എന്ന് എ കെ ആനിക്കും ബോധ്യമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പശ്ചിമബംഗാളിൽ നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്ന ബംഗാളിലെ മുപ്പത് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബൂത്തിലെത്തുക വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇനി വിധിയെഴുത്തിന്റെ നാളുകൾ എട്ടു ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബംഗാൾ നാളെ ബൂത്തിലെത്തും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനും അധികാരം ആഗ്രഹിക്കുന്ന ബി ജെ പിക്കും നിർണായകമാണ് നാണത്തെ വോട്ടെടുപ്പ് തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുപ്പത് സീറ്റുകളിലെ ഇരുപത്തിയേഴ് എണ്ണം അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെ ജനവിധി അനുകൂലമാക്കുക എന്നത് പാർട്ടികൾക്കും മുന്നോട്ടുള്ള പോക്കിനും ഏറെ നിർണായകമാണ് സി പി എം കോൺഗ്രസ് ഐ എസ് എഫ് സഖ്യത്തിന്റെ സജീവ സാന്നിധ്യം മുപ്പത് മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാകും നാണത്തെ വോട്ടെടുപ്പ് ഇതിന്റെ ഭാഗമായി എല്ലാ ബൂത്തുകളിലും സായുധ സേനാംഗങ്ങളെ വിന്യസിച്ചു കോവിഡ് ചട്ടങ്ങൾ പാലിക്കാനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ ഏഴ് വരെയാണ് വോട്ടെടുപ്പ് നടക്കുക ട്വന്റി ഫോർ പർഗാന ബാങ്കുര മിഡ്നാപൂർ മേഖലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മുപ്പത് മണ്ഡലങ്ങൾ ഉള്ളത് നാളത്തെ ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഒന്നിന് ബംഗാൾ വീണ്ടും ബൂത്തിലെത്തും ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി ിലും ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു മണ്ഡലങ്ങളിലെ നാല്പത്തിയേഴ് മണ്ഡലങ്ങളാണ് ബൂത്തിലെത്തുക കനത്ത സുരക്ഷയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷവും അവകാശപ്പെട്ടു പൗരത്വ ഭേദഗതി നിയമമാണ് ഇരു പാർട്ടികളുടെയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തുറപ്പുചീട്ട് അധികാരത്തിൽ വന്നാൽ നിയമം നടപ്പിലാക്കില്ലെന്ന കോൺഗ്രസിന്റെ ഉറപ്പിൽ വോട്ട് വിഴുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതേസമയം നിയമം നടപ്പിലാക്കിയ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ച് സംസ്ഥാനത്തെ രക്ഷിക്കുമെന്ന് നൽകിയ ഉറപ്പ് ബി ജെ പിയെ സുരക്ഷിതമാക്കുമെന്ന് അവരും കരുതുന്നു സംസ്ഥാനത്തെ തിരിച്ചുപിടിക്കാനുള്ള പതിനെട്ടടവും പുറത്തെടുത്താണ് കോൺഗ്രസ് ഇത്തവണ പ്രചാരണം നടത്തിയത് എന്നാൽ സംസ്ഥാനത്തെ നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്നത് അഭിപ്രായ സർവേകളിൽ സർബാനന്ദ സോനാവാളിനാണ് മുൻതൂക്കം ബദറുദ്ദീൻ അജ്മലിന്റെ എഐ യു ഡി എഫ് തങ്ങളുടെ പക്ഷത്തന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്നതും പന്ത്രണ്ട് സീറ്റ് നേടിയതുമായ ബോഡോലാന്റ് പീപ്പിൾസ് ഫ്രണ്ട് ഇത്തവണ മഹാസഖ്യത്തിനൊപ്പമാണ് ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ആറ് തീയതികളിലായി അസമിൽ അടുത്ത രണ്ട് ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തി നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത്തി മണ്ഡലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സ്ഥാനാർത്ഥികളാണ് ആകെ മത്സര രംഗത്തുള്ളത് രാവിലെ എട്ട് മണി മുതൽ ആറു മണിവരെയാണ് വോട്ടിംഗ് സമയം കോവിഡ് സാഹചര്യത്തിൽ ഒരു മണിക്കൂർ അധികം അനുവദിക്കും ട്വന്റി ഡൽഹി കന്യാസ്ത്രീകളെ ആക്രമിച്ച സംഭവത്തിൽ തിരുഹൃദയ സഭ റെയിൽവേ പോലീസിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി നൽകി കന്യാസ്ത്രീകളുടെ മൊഴി റെയിൽവേ പോലീസ് രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചതായും ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും റെയിൽവേ 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 പോലീസ് 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 അറിയിച്ചു കന്യാസ്ത്രീകളും സന്യാസാർത്ഥികളും ആക്രമണത്തിനിരയായ സംഭവത്തിൽ ഔദ്യോഗികമായി പരാതി പരാതി ലഭിക്കാത്തതിനാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പിന്നാലെയാണ് തിരുഹൃദയ സഭ ജാസി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് പരാതി നൽകിയത് അധിക്ഷേപത്തിനിരയായ കന്യാസ്ത്രീകളുടെ മൊഴി റെയിൽവേ പോലീസ് എസ് എസ് പി നേരിട്ട് രേഖപ്പെടുത്തി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ഡൽഹിയിലും ഒഡീഷയിലുമുള്ള നാല് കന്യാസ്ത്രീകളുടെയും മൊഴി രേഖപ്പെടുത്തിയത് സംഭവത്തിൽ ഇതുവരെ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നും അന്വേഷണം നടത്തിവരികയാണെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജാസി റെയിൽവേ പോലീസ് ഡി എസ് പി നയീംഖാൻ മൻസൂരി അറിയിച്ചു സംഭവത്തിൽ അടിയന്തര നടപടി സുപ്രീം കോടതി അഭിഭാഷക സിസ്റ്റർ ജെസ്സി മനുഷ്യാവകാശ പരാതി നൽകിയിട്ടുണ്ട് ഡൽഹി കേസിൽ ഒഴികെയുള്ള നേതാക്കൾക്കെതിരെ അന്വേഷണം തുടരുകയാണെന്ന് ക്രൈംബ്രാഞ്ച് തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരി വീഴ്ച വരുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് സോളാർ പീഡന കേസ് സിബിഐക്ക് വിട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രത്യേക സംഘം ആഭ്യന്തര വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിലാണ് ക്രൈംബ്രാഞ്ച് നിലപാട് വ്യക്തമാക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ എ പി അനിൽകുമാർ ഹൈബിയിഡൻ അടൂർ പ്രകാശ് എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെ അന്വേഷണം തുടരുന്നതായാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കാര്യമായ പുരോഗതി ഉണ്ടായതായി പറയുന്നില്ല ഹൈബിയിഡനുമായി ബന്ധപ്പെട്ട പരാതിയിൽ സംഭവസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം പരാതിക്കാരി ഹാജരാക്കുകയും ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു അടൂർ പ്രകാശിനെതിരായ കേസിൽ ചില പ്രധാന സാക്ഷികൾ മരിച്ചത് അന്വേഷണത്തിന് തിരിച്ചടിയായെന്നും വ്യക്തമാക്കുന്നു മറ്റ് നേതാക്കൾക്കെതിരായ അന്വേഷണത്തിൽ കാര്യമായ തെളിവ് ശേഖരണം നടന്നിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നുണ്ട് അതേസമയം പരാതിക്കാരി അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിച്ചില്ലെന്നും പറയുന്നു കേസിൽ മൊഴിയെടുപ്പിനു ശേഷം തെളിവുകൾ ഹാജരാക്കാൻ പല തവണ ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാരി ഹാജരാക്കിയില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പരാതിക്കാരിയുടെ ആരോപണങ്ങൾ പരാതിക്കാരിയുടെ തന്നെ ടീം സോളാർ കമ്പനിയിലെ ജീവനക്കാരനും മുഖ്യ സാക്ഷിയുമായ മോഹൻദാസ് നിഷേധിക്കുകയും ചെയ്തതായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം ഗൾഫ് ഫോക്കസ് നമസ്കാരം